ഹലോ ഫ്രണ്ട്സ്, സീനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഇന്നുകൂടെ മിക്കവാറും നമ്മുടെ സൈറ്റിലെ മീൻപിടുത്തം നടക്കത്തുള്ളൂ. വെള്ളമൊക്കെ കയറി തുടങ്ങി. ആറ്റിൽ നിന്ന് വെള്ളം കയറിയിട്ടില്ല ഇതുവരെ. നമ്മുടെ പുഞ്ചയിൽ പെയ്ത്ത് വെള്ളം വന്നിട്ട് നമ്മുടെ സൈറ്റൊക്കെ ഏകദേശം മുങ്ങിത്തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നും കൂടെ എന്തായാലും മീൻപിടുത്തം ഇവിടുത്തെ കാണത്തുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇനി അടുത്ത സൈറ്റ് പിടിക്കേണ്ടി വരും. ഇന്ന് രാവിലെയാണെങ്കിൽ ഇഷ്ടം പോലെ തുള്ളി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-25 കിലോ തുള്ളി ഉണ്ടായിരുന്നു നമ്മുടെ പയ്യന്. എനിക്കാണെങ്കിൽ മഴ നനഞ്ഞ് പനി പിടിച്ച്, അതുകൊണ്ട് രാവിലെ എണീറ്റ് വരാൻ പറ്റിയില്ല. ഇപ്പോഴും പനിയാണ്, സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. എന്നാലും നമ്മൾ പനിയോടുകൂടി നമ്മൾ സ്പോട്ടിലേക്ക് പോവുകയാണ്. അവിടെ ആരൊക്കെയോ വീശുന്നുണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. രാവിലെ മീനുണ്ടായിരുന്നു, നല്ല മീനിറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കാം. വലിയ വലയും വെച്ചാണ് വീശുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊന്നും ഇവിടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ എന്താ, ഇവിടെ എല്ലാം വെള്ളമായി, വെള്ളം കയറി. ഇവിടെ എല്ലാം 4 പേര് അവിടെ നിൽപ്പുണ്ട്. 3 പേര് ഒരുമിച്ചൊക്കെയാണ് വീശുന്നത്. ആ വീശട്ടെ, നമുക്ക് നോക്കാം, കാഴ്ചകൾ കാണാം. ഇനി ഇവിടുത്തെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ. നല്ല രീതിയിൽ വെള്ളം കയറി, വെള്ളമായിട്ടുണ്ട്. ആ തടവര ഇല്ലയോ? തടവര ഇല്ലയോളോ ഇങ്ങോട്ട്? ഓ, പുളി ചാകര സിലോപ്പി ഉണ്ടല്ലോ. പൊളി 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 സിലോപ്പി ഉണ്ട്, സിലോപ്പി ഉണ്ട്. ആഘോഷം ആഘോഷമാണ്, ആഘോഷമാണ്. ഇത്ര വീശുകാരാണെന്ന് നയിക്കുക നിങ്ങൾ. 3 6 പേര് ഇഷ്ടം പോലെ തൂളിയാണ് കേട്ടോ. നമ്മൾ വീശില്ല ഇതുവരെ, വീശാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ തടിയുടെ ചോട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുന്നത്. ഇതാ ഇവിടെ എല്ലാം വെള്ളമായിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ കുറച്ച് തെളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ അവിടെ ആയിരുന്നു വീശിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താ തടവല താത്ത് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനിയും മിക്കവാറും ഇവിടെ വെക്കേണ്ടി വരും തടവല. ഇനി ഇവിടെ വെക്കേണ്ടി വരും. അപ്പം എന്താ 2 പേര് വീശുകയാണ്. ഒരാളെന്നുള്ളത് മാറി 2 പേരായി. ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. 2 വലയ്ക്ക് മീനും കിട്ടുന്നുണ്ട്, 2 വലയ്ക്ക് വീശാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. തൂളി ഇഷ്ടം പോലെയാണ്. ഇവിടെ കൂടുവലകളൊക്കെ അത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ 1 2 അവിടുത്തെ കൂടുവല എന്ത് ചെയ്യും? ആ അത് അവിടെ കിടക്കുന്നു. 3 ഓ ആ കൂടുവല കാണിക്കാൻ പോയ സമയത്ത് ഒരു വീശിക്കളഞ്ഞ്. എന്തുവാ ഓ, ഇവിടെ എല്ലാം വെള്ളം വന്നല്ലോ. കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ സുഖമായിട്ട് വന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായി. ഒന്നാം മല നല്ല ഒഴുക്കായി ഇവിടെ എല്ലാം കേട്ടോ. ആ പൊങ്ങി വരുന്നതേ തൂളി മഴയാണ് കേട്ടോ. തൂളി മഴ ഇങ്ങോട്ടെ. എന്തു വെള്ളത്തിലൊക്കെ വീഴുന്നു. നമുക്ക് തൂളി കുറവായില്ലേ? എന്താ പറ്റി ഇവിടെ വേണ്ട ചാകര തൂളി ചാകര എന്ന് പറഞ്ഞാൽ നല്ല നല്ല താണ്ട താണ്ട പൊഴിഞ്ഞ പൊഴിഞ്ഞ പോകുന്നു. പോന വഴിക്ക് തൂളി പൊഴിഞ്ഞൊക്കെ പോകുന്നു. അശാന്റെ കൂടുതൽ എങ്ങനെ പൊലിച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് തൂളി കുറവാ. കുറവാന്ന് പറഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ. ഇത്രയും പോരാ, ഇത്രയും കിട്ടുമ്പോ അത്രയും കിട്ടിയാ പോരല്ലോ. ആ വരുന്നു സിലോപ്പിയ. ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ നിന്നാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം വെള്ളം കയറിയേക്കാണ്. അപ്പം നമ്മൾ ഇവിടോട്ട് മാറ്റി നേരത്തെ വീശിയ തൂളിയൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ നമ്മൾ വരുന്നതിന് മുന്നേ വീശിയിട്ടിരിക്കുന്ന തൂളി. മതി മേൽഭാഗം കെട്ടി, മേൽഭാഗം കെട്ടിയിട്ടില്ല. ആശാന്റെ കൂടുവല, ഞങ്ങളുടെ കൂടുവല, പാവപ്പെട്ട കൂടുവല, കമലണ്ണൻ്റെ കൂടുവല. അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് വീശാൻ പോവാണ്. ടോട്ടൽ ഇപ്പോൾ 6 വീശുകാരായി ഇവിടെ. 2 പേര് വെച്ച് 3 റൗണ്ടാണ് ഇനിയിപ്പോൾ വീശാൻ പോകുന്നത്. എല്ലാവർക്കും തൂളിയുണ്ട്, അതും ഇഷ്ടം പോലെ തൂളി. കണ്ടല്ലോ നിങ്ങളിപ്പം ഒരു കൂടുവലയിലെ തൂളിയെ. അപ്പം വരുന്ന വീശിനൊക്കെ നമുക്കിന്ന് ചാകര തന്നെ കാണാം. ആ ഓ ഓ അപ്പുറത്ത് തൂളിയൊക്കെ ജമ്പ് ചെയ്യുന്നു. അതെ, സുരേണന്റെ വല. ഇങ്ങോട്ടേക്ക് പിടിച്ചാൽ
നല്ല ഒഴുക്കാണ് കേട്ടോ, നിങ്ങൾ കാണുന്നില്ലേ നല്ല ഒഴുക്കാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നല്ല ഒഴുക്കായതുകൊണ്ട് നമ്മുടെ വയ്യൻ്റെ വരയാണെങ്കിൽ അപ്പുറത്ത് കരയ്ക്കാണ് എന്നിരുന്നത്. എൻ്റെ അതിലൊന്നും കാണാൻ സാധ്യതയില്ല. ഇവിടെ അധികം വിരിച്ച് വീശാൻ പറ്റത്തില്ല. പയ്യൻ അങ്ങോട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ അവിടെ വീശിയത്. അപ്പുറത്ത് സൂര്യണ്ണൻ ചാകരയും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ആ ചാകര കാണാം. ഇതിൻ്റെ അത്രയും ഒന്നുമില്ല. എടുത്തോണ്ട് പോണോ? എന്താ ഈ അപ്പുറത്തോട്ട് നോക്ക്. അങ്ങനെ പറയാതെ, ഇന്ന് 150 കിലോ തുളിയെ വെച്ച് ഓരോരുത്തരും പിടിക്കണം. ആഘോഷമാണ്, ഉത്സവമാണ്, ഉത്സവം തന്നെയാണ്. ഈ പറക്കിയിടുന്നതിന് എനിക്ക് എക്സ്ട്രാ ക്യാഷ് തരണം കേട്ടോ. പറക്കുന്ന കാണണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മീൻ പറക്കുന്നതൊന്നും കാണിക്കാൻ സമയമില്ല. ഞാനിത് വീഡിയോ എടുത്തിട്ട് പിന്നെ മീനെ പറക്കി കൂടുതലാണ്. മൊത്തത്തിൽ തിരക്കാണ്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. എത്ര ഉണ്ട്? 4 ആണോ? 4 5 5 6 7 8 അഞ്ചിക്കകത്ത് നിന്നാഴ പോലും 9 10 14 15 15 തുള്ളി കിട്ടോ. പക്ഷെ എൻ്റെ കൂടുതലേ കിട്ടോ. വീശുന്നതും കൂടുതൽ ഇടുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അടിപൊളി. അടുത്ത വലയിൽ വീശിയിട്ടുണ്ട്. എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാണാം. എല്ലാവർക്കും തൂളിയാണെന്ന്, തൂളി മഴയാണ്. ഓ, തൂളിയുടെ നിലവാരം കുറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പുറത്തെ വല കൂടെ പൊങ്ങുമ്പോൾ നമുക്ക് ഇല്ല ഇല്ല. ആ ഇല്ല, അഴിയൊന്നുമില്ല കേട്ടോ. ഉണ്ടുണ്ടുണ്ടുണ്ട്. ഓരോരോ സെക്ഷനാക്കും അവിടെ മീനെ കേട്ടോ. തൂളിയുടെ ഒരു സെക്ഷൻ, സിലോപ്പിയുടെ വേറൊരു സെക്ഷൻ, അങ്ങനെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചക്കാരും ആവേശവും. എടുക്ക എടുക്ക എടുത്ത് വീശ അങ്ങോട്ട്. എല്ലാരും വീശ, വീശി പിടി ചാകര. ആശാൻ അവിടെ വീശിയിട്ടുണ്ട്. ഇപ്പൊ ചാകരയായിട്ട് ആശാൻ വരും. ശിഷ്യന്മാർക്കൊന്നും അത്രയും ചാകര ഇപ്പൊ കിട്ടുന്നില്ല. ആശാന് മാത്രമേ ചാകര വരുന്നുള്ളൂ. കഴിഞ്ഞ വലയ്ക്ക് തന്നെ ഇവരൊക്കെ ആശാന് ഇപ്പൊ. ഓ, തുണിവരമൊക്കെ കുറഞ്ഞെന്നാ തോന്നുന്നത്. ആ കുഴപ്പമില്ല. കട വൃത്തിയാക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. എല്ലാരും കൂടെ ഇറങ്ങുക, ആവേശം കാണിക്ക്. ആ ആയിക്കോട്ടെ. എടാ ആ ആശാനും ചാടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ അപ്പുറത്തെ സൈഡിലെ പോച്ച വലിച്ച് സൈഡിൽ കയറ്റിയിട്ട്. ആള് കൂടുതലായി. ഇതാ നോക്ക്, എത്ര ആളാ നോക്ക്. ഇവിടെ ഇപ്പം 8 പേരുണ്ട്. ഇതാ ഇവിടെ ഫുൾ ആളാണ്. അപ്പം എല്ലാവർക്കും കൂടെ വീശാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ നടക്കുന്നത്. കണ്ടോ അവിടെ പോച്ച തടവല കാത്തു വെക്കണ്ട. അതാകുമ്പോ എല്ലാവർക്കും 3 വല ഒരുമിച്ച് വീശാലോ. ആ 3-4 പേർക്ക് വീശാം. അതാ എല്ലാവർക്കും വീശാം. എന്താ ഈ സൈഡിൽ നിന്നും. ആ അങ്ങനെ വേണം. ഭാര്യ ആവേശം ആവേശം. എന്തോ വേണ്ട, കരിമീനോ? ഫുൾ കടവ് റെഡിയാക്കൽ. എന്ത് ഓ ഉള്ള കരിമീൻ കുഞ്ഞിനെയൊക്കെ വേണ്ട പിടിച്ച് കരയിലിടുന്നു. ഞാൻ രക്ഷിക്കട്ടെ. മുട്ടൻ കരിമീനെയൊക്കെ പിടിച്ചോ, ചെറുതിനെയൊക്കെ ഞാൻ രക്ഷിക്കും. എടാ മക്കളെ, ഓക്കോ പോച്ചക്കകത്ത് തന്നെ വന്ന് കയറുന്നത്. ഈ കാബാലികന്മാർ എന്നെയൊക്കെ പിടിക്കും. പോണ്ട, എന്തോ അത് വലിയ കല്ലോ. ഓ
ഇവലൊക്കെ വെച്ചേക്കുന്ന സെറ്റപ്പായിട്ടാണ് ഇതാ കവട്ട കവട്ടക്കുറ്റി ഉണ്ട് ഇതാ കാണുന്നത്. കവട്ടക്കുറ്റിയൊക്കെ വെച്ചാണ് ഇത് വെച്ചേക്കുന്നത്. അതിപ്പോൾ മുങ്ങി ആ കുറ്റി എടുക്കുകയാണ് ഇതാ. ഇവിടെ വൃത്തിയാക്കി നമ്മളിവിടെ ഫുൾ റെഡിയാക്കാണ് ഇതാ. ഇവിടെ മുങ്ങി കവട്ടക്കുറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാവേണ മുങ്ങിയിരിക്കുന്നത്. ഇതാ അപ്പുറത്തെല്ലാണോ ഇവിടെ വെള്ളത്തിൽ പോയി കിടന്ന് എന്താ കാണിക്കുമെന്ന്. അവിടെ പോച്ച വൃത്തിയാക്കാണ് കേട്ടോ. മുങ്ങിയ ആൾ എന്ത് ചെയ്യും? എന്തുവാ കരിമീനാണ്? ഓ കുഞ്ഞാടോ രക്ഷിക്കേനെ. സാഹസികതയാണ് ഇവിടെ സാഹസികത. ഭയങ്കര ഒഴുക്കാണ് കേട്ടോ. ഒരു കുറ്റി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഭയങ്കര ഒഴുക്കാണ്, അതാ ഒഴുകി പോവാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് കുറ്റി ഇതാക്കാൻ പറ്റുന്നില്ല. അതാ ഇവിടെ തടവല വെക്കുന്ന ചടങ്ങാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വീശുന്നത്. ആള് കൂടുതലായതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ചിട്ട് രണ്ടുപേരെ വീശത്തുള്ളായിരുന്നു. മുങ്ങി തടാല വെക്കുന്നത് ഒഴുക്കാണ് കേട്ടോ. ഇവിടെ കവട്ടക്കമ്പ് വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് വെച്ചിട്ട് അല്ലെ ഇതില് നടുക്ക് ഇതാ മുങ്ങി കല്ല് വെക്കുന്ന. ഒന്നാ രണ്ടാ മൂന്നോ നാലോ അഞ്ചോ കല്ല് കൊടുത്ത് ആ ഇരിക്കുന്ന കല്ലല്ലേ അവിടെ. മുങ്ങി കല്ല് വെക്കാൻ വേണ്ടിട്ട് പോകുന്നു. സാഹസികന്റെ ലോകം. കയറ് കാര്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴി പോവായിരിക്കാം ഇല്ലേ, വല പോയി കയറി ഒഴി. മുങ്ങ മുങ്ങുന്നില്ലേ. എത്ര വീശുകാരാണ് ഇവിടെ നോക്കിയത്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആശാരി എട്ട് എട്ട് വലക്കാരുണ്ട് ഇവിടെ. ഇപ്പൊ വീശുന്നത് എത്ര വലയാന്ന് നോക്കിക്കോണം. അടിപൊളിയായിരിക്കും ഇപ്പൊ എല്ലാരും ഇവിടെ വീശുന്നത് കാണാൻ. മിക്കവാറും മണ്ടയ്ക്ക് മണ്ടയ്ക്കൊക്കെ ആയിരിക്കും അത് തോന്നുന്നത്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരാണ് ഇവിടെ വീശുന്നത്. അഞ്ച് വല വീശു. അഞ്ച് വലയിൽ ഏത് വലയിലായിരിക്കും ഈ? എന്താ പിന്മാറുകയാണോ? അഞ്ച് വല വീഴത്തില്ല. ആ ഇവിടെ ഒരാൾ നിൽക്കുന്നു. നാല് വല. അയ്യോ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കേട്ടെടുത്തൻ വീശിക്കുന്നു. ഓടാ എൻ്റെ മോഹേ. ഓ ൂളിയാണിതണ്ടു കിട്ടോടെ. ഷേ അടിപൊളി കാഴ്ച കേട്ടോ. തൂളി എടുത്ത് ചാടുന്ന വേണ്ട, എല്ലാ വലയ്ക്കും തൂളി ആവശ്യത്തിന് തൂളി. ഓ പൊളി 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 പൊളി. ആ പോണാലിക്ക് തൂളി. ഇവിടെ തൂളി ഇല്ലാത്തി മാത്രം കുറവ്. അത് പൊടി വലയായിരുന്നു. നമ്മുടെ പയ്യന് തൂളി ഉണ്ടോ? ആ അവിടെയുണ്ട് തൂളി. ഓ നോട്ടെ വെള്ളത്തിലൊക്കെ പോകണോ. അടി പൊളി എല്ലാടോ തൂളി. ഇതെന്താ ഇത് ഇവിടെ വീശ്യ? പൊളി പൊളി. അടുത്ത നാല് പേര് വീശാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ട്. തൂളിച്ചാകരയാണ് കേട്ടോ. നമ്മളിത്രയും ഇതായിട്ട് വീശുമ്പോൾ ഈ തോട്ടി വരുന്നതിനെ മൊത്തം ആർക്കെങ്കിലും ഒക്കെ കിട്ടും. എന്തായാലും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും വരും വീശുകളിലൊക്കെ വീണ്ടും കിടിലമായിരിക്കും. കഴിഞ്ഞ വീശിൻ്റെ കണ്ടില്ലേ, അതുകൂട്ട് തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആ നാല് പേര് റെഡി ആയിട്ടുണ്ട്. ടോട്ടൽ എട്ട് വീശുകാരാണ്. രണ്ട് ടേണായിട്ടാണ് വീശുന്നത്, നാല് പേര് നാല് പേര് വെച്ച്. ഒതുങ്ങി നല്ല മീൻ വല്ലതും വന്നു കഴിഞ്ഞാലും ആർക്കെങ്കിലും കിട്ടും. ഒരു വല കിട്ടിയില്ലെങ്കിൽ അടുത്ത വലയ്ക്കെങ്കിലും കിട്ടും. അപ്പം എന്തായാലും നല്ല മീനേയും കൂടെ ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൂളി മാത്രമാണ് ഇതുവരെ വന്നേക്കുന്നത്. ആട്ടെ ചാടുന്നില്ലല്ലോ. വെള്ളത്തിലോട്ടൊക്കെ മുന്നത്തെ വലയിലായിരുന്നെങ്കിൽ മീൻ പൊങ്ങിച്ചാടുന്നുണ്ടായിരുന്നു. പൊങ്ങിച്ചാടുന്നില്ലല്ലോ. ഏ ആ വന്നില്ല. ആ ശാനുണ്ട്.
ഇതാണ് മറിമായം. ഇത്രയും പേര് ഇവിടെ വീശു, അതിൻ്റെ അകത്തിലും ഒന്നിലും ആ വലയിൽ മാത്രമേ മീൻ കിട്ടത്തുള്ളൂ. ഞാൻ പറയും സത്യല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് അതാ പറഞ്ഞേ, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല. അതുകൊണ്ട് ആ കൊച്ചൻ വെള്ളത്തിൽ പോയി, വെള്ളത്തിൽ നിന്ന് ചാടി വന്ന് അതിലും ഒന്നും ഇല്ല. വേണ്ട, തൂളിയൊക്കെ വേണ്ട, താഴെ കിടക്കുന്നത്. ഏ വിടാനോ? ആ ആട്ടുന്നു. ഓ, ഇത് കാണാനാണ് ഭംഗി. ഈ വീശ് കാണാൻ കൂടെ ചെറുക്കപ്പെട്ട കൂടെ. അയ്യോ, വളത്ത് മീനെടുത്ത് ചാടിയോ എൻ്റെ മോനെ. ഏറ്റ മീനായിരുന്നു ഇത്, വളത്ത് മീൻ. ഏറ്റ മീൻ. നോട്ട്, അതിനകത്ത് പോണാലിയുടെ വലയ്ക്ക് അതിലുണ്ട് മീൻ കേട്ടോ. പോണാലിയുടെ വലയിൽ മീനുണ്ട്, ഇതിനകത്തിലുണ്ടല്ലോ. ഉണ്ടോ അല്ലേ? പോണാലിയുടെ വലയിലുണ്ടോ? ഉണ്ടോ? വേണ്ട. ഓ, പൊളിച്ച് പൊളിച്ച് പോണാലി പൊളിച്ച്. ആ വരുന്നു വളത്ത് മീൻ. വലിയ മീനൊക്കെ വന്നടോ. ഒന്നുമില്ലല്ലോ. ഏ ആറ്റ, അതിൻ്റെ ഇണ ഒരെണ്ണമായിരുന്നു പോയത്. നമ്മുടെ വലയിൽ കുറേ തൂളിയുണ്ട്. ഓ, വളർത്തീനുണ്ട്. ഇതാണോടോ ഇല്ലെന്ന് പറഞ്ഞേ? ഇതാണോ ഇല്ലെന്ന് പറഞ്ഞേ? ഓ, ഇത് പൊളിസാരം കേട്ടോ, ഇത് പൊളിസാരം. ഇയാൾക്ക് പൊക്കാൻ വയ്യ. പൊളിസാരം. ഷേ, നമ്മുടെ വലയിൽനിന്നാണ് ഒരെണ്ണം പോയത്. വലിയ ഒരെണ്ണമായിരുന്നു വന്നത്. ഓ, അപ്പൊ ഉത്സവമായി. മനേ ആവേശം. എന്തി പോണല്ലേ? ആ രണ്ട് വളർത്തീനെയും കൂടെ നമുക്ക് ഒരുമിച്ച് കിടക്കുന്നതാണ്. ചേട്ടൻ വനിയനാ. എന്താ, അനിയൻ ബാവ, ചേട്ടൻ ബാവയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. ഓ, ഇത് ആ സൈസ് മീൻ കേട്ടോ. ഓടി പൊളി, നല്ല കിടിലൻ കിണ്ണ സൈസ് മീൻ. നോക്ക്, ആ കൈയൊക്കെ ഇത്രയേ ഉള്ളു. കൈകടയൊക്കെ ഒരു അഞ്ചരട്ടി. അടിപൊളി. കണ്ടോ കണ്ടോ, 5 കിലോ ഉള്ള വളർത്തീനെയൊക്കെ ഞങ്ങൾ പിടിക്കുന്ന കണ്ടോ. പക്ഷേ ചാടിപ്പോയത് വീടേക്ക് അധികം കിട്ടി കേട്ടോ. ചാടിയത് ആ ഇതിൻ്റെ ഇത്രയും തന്നെ വേണോ? ഏറ്റവും മീനായിരുന്നു അത് ചാടിയത്. പക്ഷേ ആ സന്തോഷം. ഹാപ്പി ആയില്ലേ? എന്നാ മനെ, ഹാപ്പി അല്ലേ? ഹാപ്പി. പിന്നെ റെഡി ആക്കട്ടെ. ഏത്? ഇതോ, ഇത് 4-5 കിലോ ആണ്. വളത്ത് മീനെ എടുത്ത്. ഓരെ കൂടുതലെ കിടക്കുമ്പോ തന്നെ നോക്കി, ഇത് വീഡിയോക്കകത്ത് ഇത്രയും വലിപ്പം അറിയാം. ഇതിന്റെ അതുകൊണ്ട് കാല് ഏറ്റവും മീനാ കേട്ടോ. ഏറ്റവും മീനാ, അടിപൊളി മീൻ, സൈസ് മീനാ. തുളിയും കൂടെ പറക്കി കിട്ടോ. കടമൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കിനും വലിയ മീനൊക്കെ വന്ന് തുടങ്ങി. നമ്മുടെ വലയിൽനിന്നൊരു മീനെടുത്ത് ചാടുന്ന നിങ്ങൾ കണ്ടില്ലേ? അടിപൊളി കാഴ്ചയാണ്. ഓ, സൂപ്പർ. ഇത്രയും വലിയ മീനൊന്നും വലയിൽ നിന്ന് ചാടുന്ന നമുക്ക് കിട്ടിയിട്ടില്ല. വളത്തിനൊക്കെ ചാടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നമ്മൾ വേറെ സൈറ്റിൽ നിന്ന്. ഇവിടുന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ വല വീശിയിട്ട് ഇത്രയും വലിയൊരു മീനെടുത്ത് ചാടുന്നത്. ആ ചാടുന്നത് കാണാൻ പറ്റി. ചാടിപ്പോയി വല മീനില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായി പോയിന്. എന്തായാലും വലയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ചാടിപ്പോയി പാമ്പും. അടുത്ത വലകൾ ഇരുന്നു. എവിടെ നിന്നും എന്താണ് ചാടുന്നതെന്നും പൊങ്ങിച്ചാടുന്നതെന്നും പറിക്കുന്നതെന്നും ഒക്കെ നമുക്ക് കാണാം. എനക്കൊന്നും ഇല്ല. ആശാന്റെ വലയിൽ തൂളി. എല്ലായിടവും തൂളിയാണ്. അയ്യോന്നെ, എന്താ ഒരു ചിരിയൊക്കെ. ഒരു ചെറു പുഞ്ചിരി. ആ ചെറു പുഞ്ചിരിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അത് എന്തോ കടന്ന് തള്ളുന്നുണ്ടെന്നുള്ളത്. ആ ചമ്പുവാന്ന്. വീണ്ടും നമ്മുടെ ബാച്ച് പിള്ളേർ വീശാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെയാണ് കടവ് നിൽക്കുന്നത്. അപ്പം ഈ വീശിന് എന്തുണ്ടെന്നുള്ളത് നോക്കാം. ഇതാ വീശുന്നതിൽ നമ്മുടെ മധുവണ്ണൻ്റെ വീട്ടിലാണെങ്കിൽ 3 മാസം കഴിഞ്ഞ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം, ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. 3 മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ മധുവണ്ണൻ്റെ വീട്ടിൽ വീശ് കാണാം. ആട്ടെ, കാണാൻ തന്നെ എന്തോ അടിപൊളി. ഏതെങ്കിലും വലയെന്ന് വല്ല വലിയ കൊമ്പ സ്രാവുകൾ വല്ലതും ചാടുന്നുണ്ടോ? തൂളി വരവ് കുറവാണ്.
ഈ തുളിയൊക്കെ ഉണ്ടോ? ഇതിന് സാധാരണ തുളികളിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ണ് വലിയ കണ്ണും കളർ വ്യത്യാസമുണ്ട്. ഈ തുളിയെ കണ്ടോ, ഇതിനെ കണ്ടോ, ഇത് നോർമൽ കളറാണ്. ഇത് കണ്ടോ, കുറച്ച് കളറ് കൂടുതലും ഇതിൻ്റെ കണ്ണാണെങ്കിൽ നോർമല് കേക്കാട്ടിലും വലുതാണ്. അതാണ് അതിനെ 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 കൂടെ കയ്യിലോട്ട് വെച്ചു എടുത്തു കയ്യിലോട്ട് വെച്ചു. ഇത് കണ്ടോ, രണ്ടിനെയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. ഇതിൻ്റെ കണ്ണ് വലിയ കണ്ണും ഏറ്റവും കൊച്ചതും കളറും ഡിഫറൻസ് ഉണ്ട്. ഒന്നും ചാടുന്നില്ലല്ലോ, ചാടുന്ന ആ തൂളി ചാടുന്നുണ്ട്. ആ ഉണ്ട്, അവിടെ നിന്നും ചാടുന്നു. അപ്പം ഇപ്പം എല്ലാവരും തൂളിയെ കൊണ്ടാണ് വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഏ വളർത്തുമീനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ നിങ്ങളൊന്ന്. ആ തൂളി അടിയ തൂളിയൊക്കെ എടുത്ത് എറിയും. തൂളി അവിടെ താണ്ട പോറായില്ലേ ഉണ്ട, പോരായോ? ഏ ഓ അങ്ങനെ പറയാതെ, ഒരു 20 കിലോ തൂളിയും കൂടെ പിടി. ഒരു കൂടുവല വെള്ളത്തിൽ നിന്നും പൊങ്ങിയിരിക്കുന്നു. ഒരു 5 വീശിൻ്റെ മീനാണിത് കേട്ടോ, ആയി കിടക്കുന്ന അവിടെ 5 വീശിൻ്റെ മീൻ. ആവശ്യത്തിന് മീനായി, 10 കിലോ മീനായി. 5 വീശിന് 10 കിലോ. ഷാൻ പരിപാടി അവസാനിപ്പിച്ച് പോവുകയാണ്. ആ അടുത്ത റൗണ്ട് ആൾക്കാർ മീനെ പറക്കി മൂന്ന് പേർക്ക് വേണ്ട, 3 കിലോ വെച്ചാൽ കൊടുക്കും. മീനുമായി കരയിലേക്ക് കൂടുവലയ്ക്കകത്തിൽ നിന്നും ഒരു തൂളി ചാടിയതാ വെളിയിൽ, കൂടുതല നിറഞ്ഞ് നിറഞ്ഞതാ വെളിയിൽ ചാടി കിടക്കും. പിന്നെ എന്താ, കാർ വേഗം വന്ന് മൂടി നിൽക്കുകയാണ്. കുറച്ച് നേരമായിട്ട് മഴയില്ലാതെ നിൽക്കുകയായിരുന്നു. മഴയില്ലാത്ത ഗ്യാപ്പിലാണ് നമുക്ക് മീനെ കിട്ടിയത്. മഴ പെയ്താൽ ഇനി ഫുൾ തൂളിയായിരിക്കും, തൂളി ഇറക്കത്തോടെ ഇറക്കുമായിരിക്കും മഴ പെയ്താൽ. ഏ കൊച്ചനപ്പുറത്ത് ഇവിടെ എപ്പോൾ വീശി കഴിഞ്ഞാലും ഒരു പക്ക് കാരക്ക ആയിരിക്കും. തൂളിയില്ല, ഇതാന്ന് തൂന്തു താഴി വെള്ളത്തിലൊക്കെ. ആ അവിടെ നിറച്ച് തൂളിയുണ്ട്. അടുത്ത വല നിറച്ച് മീനുമായിട്ട് സിലോപ്പി ഏതാണ്ട് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടല്ലേ. ആ ഉണ്ട്, ഇതാണ്ട് കിടക്കുന്നു തോളയിൽ സിലോപ്പി. തൂളിച്ചാകരയാണ് ഇവിടെ വരുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് തൂളിയൊക്കെ എടുത്ത് ചാടി അവിടെ ഉണ്ട് കൈമൾജി. ആ കുറവ തൂളി എന്ന് പറഞ്ഞാൽ എല്ലായിടവും തൂളിയായിരുന്നു. നമ്മളൊരു 8 കിലോ തൂളിയപ്പം കൊടുത്തു, ബാക്കി കൂടുവലയിലുണ്ട്. എന്തോ രണ്ടുപേരുടെ കൂടെ വല ഒരുമിച്ച് പ്രണയിച്ചാന്ന്. ആഹ്
ഇയാക്കെന്തോ ഇട വല ഒന്നും ഇല്ലേ, വല മൊത്തം അഴിച്ചു വിട്ടു. ഏ ഇവിടെയും വല പോണ്ടാടി ചാടും. തൂളിച്ചാട്ടമായിരുന്നു, തൂളി ചാടുന്ന കണ്ടു, വളത്തിനീ ചാടുന്ന കണ്ടു, എന്നെല്ലാം ചാട്ടമാ. അടുത്ത വീശ് ഇവിടെ വീശിയിട്ടുണ്ട്, മഴയത്തുള്ള വീശാണ്. നമുക്കൊരു 7 കിലോ തൂളിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നിലവിലൊരു 3 കിലോ കൂടുതലേക്കകത്തി കാണും, ബാക്കി ഒരു 4 കിലോ നമുക്ക് ഇനി വേണം. 4 കിലോ പിടിക്കാൻ വേണ്ടിയുള്ള വീശാണ് ഇപ്പോൾ വീശിയത്. 4 കിലോ വന്നോ 1 കിലോ വന്നോ എന്നുള്ളതാണ് അറിയേണ്ടത്. വരണ്ട ഉണ്ട് കേട്ടോ. ആ എന്തോ കരിമീനും, ആ തൂളിക്ക് വീശി കരിമീനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് 7 കിലോ വേണ്ടതിന് വെപ്രാളപ്പെട്ട് അവിടെ ഇവിടെ എല്ലാം നിന്ന് പയ്യൻ വീശിയാണ്. തടവലയ്ക്ക് മീൻ വന്നോ? ഓ ഇല്ല, ആ രണ്ടെണ്ണം ഉണ്ട്. ഇത്ര മനോഹരമായ കാഴ്ച, വീശുന്നതിനിടയിൽ കൂടെ വള്ളം പോകുന്നു. ആളുടെ ഉണ്ടില്ലയോ വയ്യ കൊണ്ടുപോകാനൊന്നും വയ്യ. ചാക്കിനകത്ത് കയറ്റി കൂടുതലിലെ മീനെല്ലാം എടുത്തിട്ട് ചാക്കുമായി മലയാളപ്പുഴയിലേക്ക് വണ്ടി പോന്നു. ഒരു ചാക്ക് തൂളി, ഒരു ചാക്കില്ല, അര ചാക്ക് തൂളി. ആരകൻ ആരകൻ എനിക്ക് ആരകൻ അവിടെ ഇവിടെ പൊച്ചയ്ക്കാതെ പിടിച്ചേക്കോ കേട്ടോ. ഓരോരോ കൂടുവലകളായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹലോ അയ്യോ, തൂളി വളത്തുമീൻ, അവിടെയും തൂളി, എല്ലായിടവും തൂളി തന്നെ തൂളി. ഓഹ് ഹൈലി ജിംനാസ്റ്റിക് ബോഡി. ആ കവറൊക്കെ ഇനിന്താ, 1, 2, 3 കൂടുവലകൾ മാത്രം. സീനാണ് സീൻ. എല്ലാവരും കടവിനോട് യാത്ര പറഞ്ഞു പോവുകയാണ്. അയ്യ പൊക്കാൻ വയ്യാത്ത അത്രയും മീൻ കൊണ്ട് ആ മസിൽസ് ഒക്കെ തെളിഞ്ഞു കാണുന്ന കണ്ടോ. ഓ മീനെ പിടിച്ച് നമ്മളും ഇപ്പോൾ പോകും. നമുക്ക് ചെറിയൊരു ഓർഡറുണ്ട്, ആ ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. തൂളിയാണോ ഷേ, ചാടുന്നത് കിട്ടിയില്ലല്ലോ. ഓ ശിവണ്ണൻ, ശിവണ്ണൻ രണ്ടുപേരും വെള്ളത്തിൽ. ആഹാ ആണ്ട, തടവലയ്ക്ക് വന്നതായിരുന്നു എല്ലാം കൂടെ. ഇടയ്ക്ക് നിന്നൊക്കെ ചാടിപ്പോകുന്ന നല്ല കാർമേഹവും അതിനിടയ്ക്ക് വീശു. എല്ലാ വലയ്ക്കും തൂളി ചാടുന്നുണ്ട്. ഓണ്ട ഓണാലിയുടെ വലയിലാണോ ഉള്ളതെല്ലാം കൂടെ? ആ ഇവിടെയുണ്ട് ഓണാലിയുടെ വീഡിയോ ഒക്കെ. ആടെ വയറിലാ കമ്പ് കമ്പ് വെച്ച് വള്ളത്തെ പിടിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഇല്ലയോ അങ്ങനെ? നമ്മുടെ രാശിയൊക്കെ കഴിഞ്ഞോ? എന്തോ സിലോപ്പി. ആ ഓണാലിയുടെ കൂടുവല കരയിലേക്ക് കയറട്ടെ. വയ്യായോ പൊക്കാൻ? ഓ ഓ ചാക്ക് പൊക്കാൻ വയ്യ. ചാകര ചാകര. വലുതിനെ മാത്രം വന്നു, വലുതിനെ മാത്രം തിരിഞ്ഞു മറക്കി ഇടുവാന്നു. പിള്ളേർ അവിടെ അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽപ്പുണ്ട്. പിടി കൊമ്പനെ പിടി. ഓ തിളക്കകത്ത് കൈ കയറ്റി കൊല്ലാനാണോ അതിന്റെ? ഓ മാറ്റ പേട. എന്താ 10 കിലോയും 15 കിലോയ്ക്കുള്ള പിടിക്കുന്ന പയ്യന് ഈ ചെറുതിനെ പിടിക്കാൻ?
വിരളൊക്കെ അവസാന വരെയാണ്, ഞങ്ങൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. രാവിലെ വന്നേ, അതാ ഞാൻ പറഞ്ഞത്, രാവിലെ വന്ന സമയം 4 മണി കഴിഞ്ഞ് മീനെ കിട്ടാൻ ആവേശത്തിലങ്ങ് നിന്ന്. കൂടെ വന്നവരെല്ലാം പോയി. നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു, അതിന് മീനെ വീശാൻ വേണ്ടിയിട്ട് നിന്നതാണ്. എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മുടെ കൂടുവലയിലെ മീനെ കൂടെ കാണിക്കാം. നമ്മുടെ കൂടുവലയൊക്കെ കരയിൽ കയറിയിട്ടുണ്ട്. ആ നമ്മുടെ ജമ്പം മീൻ കടന്ന്, ഓ ജമ്പം മീൻ കടന്ന് ഇവിടെ പിടമടക്കിയാണ്. വലയൊക്കെ കഴുകി പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. നമുക്ക് കിട്ടിയ മീനെ തൂക്കി കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ഇതാ നമുക്ക് അടിപൊളി, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആ ഇട് 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 എടാ പൊടാ കൊടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തൂക്കം അങ്ങോട്ട് ഇങ്ങനെയാണോടാ നീയൊക്കെ തൂക്കിക്കൊണ്ട് കൊടുത്തത്. സീറോ ആക്കിയെന്നല്ല, അതിന്റെ താഴത്തെ ആ സാധനത്തെ കയറി പിടിക്കരുത്. ഇത് നല്ല സീറോ ആയ അത് സാരല്ലോ. ഇത് ഇരുപതാമത്തെ സമാനം പെടുന്ന പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ 4340 കിലോ.